नमस्कार स्वंत वीडी सरकार लक्षकण पेमे वीटुडमस्थरा कहिजु इतें वाकल प्रधानमंत्री नरेंद्र मोदी वाकल तन स्वंत वीडी सरकार लक्षकण पेमे वीटुडमस्थरा कहिजु प्रधानमंत्री नरेंद्र मोदी पर कई रु दस गुजरात सदर्शन आदिवास कूड़ल छोटा उदयपूर् जिले बोडेली पटण विविध विकसन पद्धति उद्घाटन निर्वहित प्रधानमंत्री वाकल पावप्ड जन प्रश्न अव परह श्रमित अद्हम पर मुं सरकार व्यतस्तम तरकार राज्युनी जन नालू वीडियो निर्मित संतृप्ति पावप्ड वीडियो निर्मित अंद नल्कय अद्हम पर പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ വീടുകൾ നിർമ്മിക്കുന്നു അതും ഇടനിലക്കാരില്ലാതെ വീടുകൾ നിർമ്മിക്കുന്നു ലക്ഷക്കണക്കിന് വീടുകൾ നിർമ്മിച്ച് സ്ത്രീകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് എൻ്റെ പേരിൽ വീടില്ലെങ്കിൽ പോലും എൻ്റെ സർക്കാർ ലക്ഷക്കണക്കിന് പെൺമക്കളെ വീട്ടുടമസ്ഥരാക്കുന്നു എന്ന് പ്രധാനമന്ത്രി അതുകൊണ്ടാണ് പറഞ്ഞു വെക്കുന്നത് അതേസമയം പേരുകളൊന്നും പരാമർശിക്കാതെ സംവരണത്തിൽ രാഷ്ട്രീയം ചികയുകയാണ് എന്ന് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പ്രതിപാദിക്കുകയാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് താൻ മുഖ്യമന്ത്രി ആകുന്നത് വരെ ഗുജറാത്തിലെ ആദിവാസി മേഖലകളിൽ ഒരു സയൻസ് സ്കൂളും പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നും സയൻസ് സ്കൂളുകൾ ഇല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ എങ്ങനെയാണ് പ്രവേശനം ലഭിക്കുക എന്നും അദ്ദേഹം ചോദിച്ചു വെക്കുകയാണ് ഇവിടത്തെ ജനങ്ങളെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചത് ഗുജറാത്തിലെ ആദിവാസി മേഖലയിലുള്ള ജനങ്ങളെ പഠന വഴികളിലേക്ക് നയിച്ചത് അവർക്ക് വികസനത്തിന്റെ സ്വപ്നപാത തുറന്നു കൊടുത്തത് വീട് എന്ന് പറയപ്പെടുന്ന സങ്കൽപ്പത്തിലേക്ക് അവരുടെ ജനങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞത് ഇതൊക്കെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള പദവിയിൽ ഇരുന്നുകൊണ്ട് മാത്രമല്ല താൻ ഒരു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം മുതൽ ജനങ്ങത്തിന്റെ ജനങ്ങളുടെ സേവകനായി മാറി എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് 2014 ഗുജറാത്തിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നടന്നെടുക്കുകയും അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ കോടാനുകോടി ജനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത പ്രധാനമന്ത്രിക്ക് 4 കോടി ജനങ്ങൾക്ക് അധികം വീട് വെച്ചു നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യമായി മാത്രം പറയാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു വസ്തുത കൂടിയാണ് അങ്ങനെ ജനങ്ങളെ അവരുടെ കണ്ണുനീരിനെ ഒക്കെ വിലയായി കണ്ടുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് മുകളിലൂടെ പറക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി എന്ന് പറയേണ്ടി വരുന്നു സ്വന്തം ജീവനും ജീവിതവും വരെ ജനങ്ങൾക്ക് വേണ്ടി ഉഴിഞ്ഞു വെക്കുവാൻ തയ്യാറാകുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറിയ നരേന്ദ്ര മോദി ഗുജറാത്തിന്റെ മാത്രം മകനായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ സ്വന്തം പുത്രനായി മാറുകയാണ് എന്നുള്ള കാഴ്ചയാണിത് ജനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനു വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി ജനങ്ങളുടെ ഉദ്ബോധനത്തിനു വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി പഠന സൗകര്യങ്ങൾ കൂട്ടിയെടുക്കുന്നതിനു വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി വീടില്ലാത്തവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി അങ്ങനെ ഇവിടത്തെ ജനങ്ങളുടെ കോടാനുകോടി ജനങ്ങളുടെ കണ്ണുനീരും വിയർപ്പും അവരുടെ സങ്കടങ്ങളും മനസ്സിലേറ്റി അതിനെ വളരെ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ മുന്നിട്ട് ഇറങ്ങുന്ന പ്രധാനമന്ത്രി ജനങ്ങളുടെ പ്രധാനമന്ത്രി അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് തനിക്ക് വീടില്ലെങ്കിൽ കൂടിയും ഈ നാട്ടിലെ ഈ രാജ്യത്തെ കോടിക്കണക്കിന് പെൺകുട്ടികൾക്ക് വീട് നൽകി കൊടുക്കുവാനും അവരെ വീട്ടിന്റെ ഉടമസ്ഥരാക്കാനും കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യപരമായ കാര്യമാണ് അത്രയേറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒപ്പം തന്നെ അഭിമാനത്തോടു കൂടി നരേന്ദ്ര മോദി പറഞ്ഞ വാക്കുകളാണിത് നമുക്ക് ആ വാക്കുകളെ വളരെ കാര്യ ഗൗരവത്തോടു കൂടി തന്നെ കാണാം കാരണം ഇനിയുമുണ്ട് തിരഞ്ഞെടുപ്പുകൾ ഇനിയുമുണ്ട് നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഇനിയുമുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ എടുക്കേണ്ട വ്യക്തികൾ ആരാണെന്ന് തീരുമാനിക്കാനുള്ള സമയവും ഒപ്പം ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആരെയാണെന്ന് സ്വയം തീരുമാനിക്കുക ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുവാനും ജനങ്ങളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുവാനും ജനകീയനായി മാറുവാനും ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും അവർക്ക് വേണ്ടി ജീവിക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിത്വതയാണോ നമ്മുടെ രാജ്യത്തിന് ആവശ്യം അതോ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് പരസ്പരം ചെളിവാരിയെറിയുന്ന പരസ്പരം ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തവണ്ണമുള്ള പല പാർട്ടികൾ ഒന്നിച്ചു ചേരുന്ന ഒരു സംവിധാനത്തിൻ കിടക്കയിൽ നിന്നുകൊണ്ട് ആരെയും വിശ്വാസമില്ലാത്ത തരത്തിലുള്ള അഴിമതിക്കാരെയാണോ ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട സമയം സമാഗതമാവുകയാണ് അപ്പോൾ ഈ ജനങ്ങൾ തീരുമാനിക്കേണ്ടത് അങ്ങനെയാണ്
ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മറ്റു നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ ഇപ്പോൾ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ ഇങ്ങനെ ജനം ചിന്തിച്ചു തുടങ്ങേണ്ട സമയം സമാഗതമാവുകയാണ്. അവർക്ക് ചിന്തിച്ച് വോട്ട് നേടേണ്ട വോട്ട് ചെയ്യേണ്ട ഒരു അവസരവും വരികയാണ്. അവിടെയാണ് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമായി ഗൗരവത്തോടുകൂടി ജനങ്ങൾ കേൾക്കേണ്ടത് മനസ്സിലാക്കേണ്ടത്. വീടില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങൾക്ക് വീട് നൽകുന്നു, വീടില്ലാത്ത അത്തരത്തിലുള്ള പെൺകുട്ടികളെ സനാഥരാക്കുന്നു, അനാഥരായി പോയി എന്ന് കരുതുന്ന ആ കുട്ടികളെ സനാഥരാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു, വീടുകളിൽ അന്തി ഉറങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് അവർക്ക് സ്നേഹത്തണലൊരുക്കുന്നു, സംരക്ഷിത കവചമൊരുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ജനകീയൻ നരേന്ദ്രമോദിയല്ലേ?